സുരറി പോട്ടറിൻ്റെ ജനുവരിയിലിറങ്ങിയ ടീസറിലുള്ള ഈ പുകവലി രംഗം സിനിമയിൽ കാണിക്കുന്നില്ല. 5 സെക്കൻഡ് തികച്ചില്ലാത്ത ഈ ഒരു രംഗവും ഫ്രെയിമും സിനിമയ്ക്ക് മുൻപ് തന്നെ ഫാൻസിൻ്റെ ഇടയിൽ പ്രതീക്ഷ ഉണ്ടാക്കിയിരുന്നു. ഒരു ഹെവി മാസ് രംഗം നോക്കി സിനിമയിൽ ഈ സിനിമ വേണ്ടി കാത്തിരുന്നുവെങ്കിലും നിരാശ തന്നെയായിരുന്നു പലർക്കും ഫലം. ഈ രംഗം സിനിമയിലില്ല. എവിടെയാണ് ഈ രംഗം വരുന്നത്? എന്തുകൊണ്ടാകാം ഈ രംഗം സിനിമയിൽ നിന്നും ഒഴിവാക്കിയത്? നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യയുടെ ക്യാരക്ടറായ നെടുമാരൻ പലപ്പോഴും അയാളുടെ സുപ്പീരിയർ ഓഫീസറായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അതിന് ശിക്ഷയായി ഓഫീസർ അയാളെ പരേഡ് ഗ്രൗണ്ടിന് ചുറ്റും ഓടിക്കുന്നത് നമുക്ക് സിനിമയിൽ കാണാം. അതുപോലെ ഒരു തവണ ഗ്രൗണ്ടിന് ചുറ്റും ഓടിച്ച സൂര്യയുടെ ഒരു അപ്പിയറൻസ് നോക്കുക. ഇതിന് സമാനമായ രീതിയിൽ ഒരു വിയർത്ത് കുളിച്ചാണ് ഈ സ്മോക്കിംഗ് സീനിലും സൂര്യയെ കാണുന്നത്. മാത്രമല്ല സൂര്യയുടെ സീനിയർ ഓഫീസറെയും ഈ രംഗത്തിൽ കാണാം. ഒരുപക്ഷെ സീനിയർ നൽകിയ എന്തെങ്കിലും ഒരു ശിക്ഷയ്ക്ക് ശേഷം അവർ തമ്മിലുണ്ടാകുന്ന ഒരു സംഭാഷണ രംഗമാകാം ഇതെന്ന് നമുക്ക് ഇതിലൂടെ അനുമാനിക്കാം. സൂര്യ വലിക്കുന്ന ചുരുട്ട് അയാളുടെ സീനിയർ വലിക്കുന്ന ചുരുട്ടാണ്. കാരണം സൂര്യ സ്മോക്ക് ചെയ്യാറില്ല എന്ന് ക്ലൈമാക്സിന് മുൻപുള്ള ഒരു കോർട്ട് സീനിൽ ഓഫീസറിനോട് പറയുന്നുണ്ട്. അപ്പോൾ സീനിയറുമായി എന്തോ കാര്യത്തിന് ഉടക്കി അയാളിൽ നിന്നും ബലമായി പിടിച്ചു വാങ്ങിയ സിഗരറ്റ് വലിച്ച് അയാളുടെ നേരെ പുകയൂതുന്ന രംഗമാകാം ഇത്. ക്ലൈമാക്സിന് മുൻപുള്ള കോർട്ട് സീനിൽ സൂര്യയുടെ ഓഫീസർ പറയുന്നുണ്ട്, അന്ന് നീ എന്നോട് അങ്ങനെ സംസാരിച്ചതിന് സീനിയർ ഓഫീസറായ ഞാൻ നിന്നെ വെറുതെ വിട്ടിരുന്നുവെങ്കിൽ എൻ്റെ കേഡറ്റ്സിൻ്റെ മുമ്പിൽ എനിക്ക് ഒരു വിലയും ഉണ്ടാകില്ലായിരുന്നു എന്ന്. എന്താണ് ആ സംഭവമെന്ന് സിനിമയിൽ പറയുന്നില്ല, അല്ലെങ്കിൽ കാണിക്കുന്നില്ല. ഒരുപക്ഷെ ആ സംഭവം അത് ഇതാകാം. ചുരുക്കത്തിൽ സീനിയറുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന നെടുമാരനെ സീനിയർ പണിഷ് ചെയ്യുന്നു. ഒരുപക്ഷെ അതൊരു പരേഡിന് ചുറ്റുമുള്ള ഒരു ഓട്ടമാകാം. ഇതിനിടയിൽ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ സൂര്യയോട് ബിഹേവ് ചെയ്ത സീനിയറിനോട് അതേ നാണയത്തിൽ തന്നെ ദേശിക്കാരനായ നെടുമാരൻ പ്രതികരിച്ചിരിക്കാം. ആ ഒരു പ്രതികരിക്കുന്ന രംഗമാകാം ഈ ഒരു സ്മോക്കിംഗ് സീൻ. ഇനി എന്തുകൊണ്ടാണ് ഈ രംഗം ഒഴിവാക്കിയത്? സിനിമയുമായി ബന്ധമില്ലാത്ത തിയേറ്റർ ക്ലാപ്പിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു മാസ രംഗമാകാം ഇത്. OTT റിലീസ് ആയതുകൊണ്ട് ഈ രംഗം കളഞ്ഞതാകാം. ഇനി അതുമല്ലേ, ഫൈനൽ എഡിറ്റിൽ ഈ രംഗം ഒരു മോശമായി സംവിധായകന് തോന്നിയതുകൊണ്ട് അദ്ദേഹം എഡിറ്റിംഗ് ഫേസിൽ കളഞ്ഞതാകാം ഇത്. ഇനി അതുമല്ലെങ്കിൽ ടീസറിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ട്രെയിലറിന് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്ത ഒരു രംഗമായിരിക്കാം ഇത്. അതുമല്ലെങ്കിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ പക്കൽ നിന്നും NOC കിട്ടാൻ ഈ രംഗം കളഞ്ഞതാകാം. സുപ്പീരിയർ ഓഫീസറിനെ അപമാനിക്കുന്ന രംഗങ്ങൾ മൂലം NOC പ്രശ്നമുണ്ടാകുമെന്നോർത്തോ, അല്ലെങ്കിൽ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരമോ കളഞ്ഞതാകാം ഈ രംഗം. എന്തായാലും ടീസറിൽ കാണാൻ അത്യാവശ്യം കിടുവായിരുന്നു ഈ സീൻ. ഒരുപക്ഷേ ഇനി ഭാവിയിൽ ഡിലീറ്റഡ് സീനായി ഈ രംഗം അണിയറ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ടേക്കാം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.